മെയിനായിട്ട് എനിക്ക് ഈ അഭിനയത്തിനെ പറ്റിയിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയത് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് നഗ്നനായ തമ്പുരാൻ എന്നുള്ള എം മുകുന്ദൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ ആസ്പദമാക്കിയിട്ട് നമ്മൾ നാടകം ചെയ്തു നഗ്നനായ തമ്പുരാനായിട്ട്. തട്ടയിൽ ഒരു കോണൊക്കെ കൊടുത്തിട്ട് സംസ്ഥാന കലോത്സവത്തിൽ എന്നിട്ട് പോയി ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നാണ് എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് പൂച്ചാണ് എനിക്ക് ഈ ഒരു സംഭവം എന്നെ കൊണ്ട് പറ്റും, അത് പ്രൊഫഷണലി എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു എന്താ ഒരു കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസിന്റെ ബലത്തിലാണ് ഓഡിഷന് പോയതും. എനിക്ക് തുടങ്ങാനുള്ളത് ഞാൻ നാളത്തിൽ വന്നൊരു കഥേനെ പറ്റിയിട്ടാണ്. ഓഡീഷൻ നടക്കുന്ന ടൈമിൽ ഞാൻ പനി പിടിച്ച് കിടപ്പില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ആ ക്യാൻസലായി പോയി. 10 ആൾക്കാർ തിരഞ്ഞെടുത്ത് പോയി. അപ്പോൾ ഞാൻ അയ്യോ, ഞാൻ നടത്തില്ലല്ലോ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോയി. അങ്ങനെ ഞാൻ അവിടെ ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ കാത്തിരുന്ന് അവസാനം നടത്തിന് റിഹേഴ്സൽ കഴിഞ്ഞ് പ്രിയേട്ട ഇങ്ങനെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ചോദിച്ച്, പ്രിയേട്ട എനിക്ക് നടത്തിൽ അഭിനയിക്കണം, എനിക്ക് നല്ല പാഷൻ ആക്ടിങ്ങിനോട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തരണം, എനിക്ക് നടത്തിൽ അഭിനയിക്കണം, പ്ലീസ് അഭിനയിക്കണമെന്നില്ലെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായാലും നടത്തിലുണ്ടായാൽ മതി, എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആ അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ക്യാമ്പ് പോലെ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ നോക്കുക, സ്റ്റേജിൽ മുഴുവൻ ആൾക്കാർ. ഞങ്ങൾ രാവിലെ അവിടെ എത്തി, സ്റ്റേജിൽ കയറിയതും ഫസ്റ്റ് ഡയലോഗ് പറയാൻ നോക്കിയതും ഫുള്ളുണ്ട്, ഫുള്ള് കടല് പോലെ ഉണ്ട് ആൾക്കാർ, കടല് പോലെ ആൾക്കാർ. പെട്ടെന്ന് എൻ്റെ കണ്ണക്കൂടി ഇങ്ങനെ ആയിപ്പോയി, ഒരു ഇങ്ങനെ നിന്ന് ഫുള്ള്. പിന്നെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഫുള്ള് ഡയലോഗ് മറ്റൊക്കെ പറഞ്ഞ് അഭിനയിച്ചാണ്, ഉഷാറായിട്ടാണ് അഭിനയിച്ച് പൊളിച്ചടക്കി.